നമസ്കാരം. ഇത് കാക്കനാടുള്ള പാലച്ചുവട്ടിലുള്ള ശ്രീ രാജേന്ദ്രൻ്റെ വീടാണ്. ഇതേ വീടിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളെപ്പറ്റി നമ്മൾ രണ്ട് വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ലിവിംഗ് റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ലിവിംഗ് റൂമിൽ ടിവിയും ഒരു ചെറിയ ടേബിളും അതിനോടനുബന്ധിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ദിവാൻ കോട്ടും ചെയേഴ്സും ടീപ്പോയുമൊക്കെ ഒരുക്കിയിരിക്കുന്നു. ഈ ലിവിംഗ് റൂമിൽ നിന്ന് നമ്മൾ നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുക്കള വരെ എത്തുന്ന ഒരു കാഴ്ചയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇത് വീട് പണിതപ്പോൾ തന്നെ ഈ ഒരു ഓപ്പൺ കിച്ചൺ എന്ന സങ്കല്പത്തിലായിരിക്കണം അടുക്കള എന്നുള്ളതുണ്ടായിരുന്നു. ഒപ്പം ലിവിംഗ് റൂമിനെയും ഡൈനിങ് ഹാളിനെയും വേർതിരിക്കുന്ന രീതിയിൽ വളരെ ട്രാൻസ്പെറൻ്റായ ഒരു ഷോ കേസാണ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ഡൈനിങ് റൂമിലേക്ക് പോവാം. ഡൈനിങ് റൂമും ലിവിംഗ് റൂമിനോട് ചേർന്ന് തന്നെയാണ്. ഡൈനിങ് റൂമിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് പോയിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് ഒരു പർഗോള വഴിയുള്ള നാച്ചുറൽ ലൈറ്റ് ഇവിടെ വീഴുന്നുണ്ട്. അത് ഈ റൂമിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒപ്പം തന്നെ അതിനോട് ചേർന്ന് ഡൈനിങ് സെറ്റ് ചെയ്തിരിക്കുന്നു. ടേബിളും ചെയറും ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ ഉള്ളത്. ഓപ്പൺ കിച്ചൺ തുടങ്ങുകയാണ് ഈ ഒരു സ്പേസിൽ നിന്ന്. വളരെ മനോഹരമായ കിച്ചൺ കബോർഡ് നമുക്ക് കാണാൻ കഴിയും. മൂന്ന് പാളികളുള്ള കിച്ചൺ കബോർഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന നിലയിലും ഇവിടെ ഒരു സിംഗിൾ ലെയർ കിച്ചൺ കബോർഡും കാണാൻ കഴിയും. ഈ കിച്ചൺ കബോർഡുകളെല്ലാം തന്നെ ഹൈലം ഷീറ്റ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. തട്ടാണെങ്കിൽ ഗ്രാനൈറ്റ് ഷീൽഡാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ വളരെ ചെറുതാണെങ്കിലും മനോഹരമായ ഒരു സംവിധാനം ഇവിടെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറയാം. ഈ അടുക്കളയുടെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ് ഈ കാണുന്ന പോർഷൻ. ഇവിടെയും അതുപോലെ തന്നെ ഒരു തട്ടും സ്റ്റൗവും എല്ലാം ഒരുക്കി വച്ചിരിക്കുന്നു. വാഷ് ബേസിനും ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ഡൈനിങ് റൂമാണ്. ഓപ്പൺ കിച്ചണും ലിവിംഗ് ഏരിയയ്ക്കും ഇടയിലാണ് ഈ ഡൈനിങ് റൂം ഉള്ളത്. ആ ഡൈനിങ് റൂമിനോട് ചേർന്ന് ഇരുവശങ്ങളിലുമായിട്ട് രണ്ട് ബെഡ്റൂമുകളുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ്. അതുപോലെ തന്നെ ഈ മുറിക്ക് സമാന്തരമായിട്ട് തന്നെയാണ് മുകളിലും രണ്ട് ബെഡ്റൂമുകൾ ഉള്ളത്. ഇത് ഡൈനിങ് ഹാളിൽ നിന്നുള്ള സ്റ്റെയർ കേസാണ്. മുകളിൽ രണ്ട് ബെഡ്റൂമുകളും ഉണ്ട്. ഈ സ്റ്റെയറിൻ്റെ റെയിൽ നിർമ്മിച്ചിരിക്കുന്ന സ്റ്റീൽ കൊണ്ട് തന്നെയാണ്. ഇത് സ്റ്റെയർ കേസ് കഴിഞ്ഞുള്ള ഒരു സ്പേസാണ്.
ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെയർ റൂമിൽ തന്നെയാണ് മുകളിൽ പർഗോള വെച്ചിട്ടുള്ളത്. അതിലൂടെയുള്ള പ്രകൃതിയുടെ വെളിച്ചം നേരെ മുറിയിലേക്ക് എത്തുകയും താഴത്തെ നില വരെ എത്തുകയും ചെയ്യുന്നു. LED ഫാൻസി ലൈറ്റുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ ഈ അന്തരീക്ഷം വളരെയധികം പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്നാണ്. മുകളിലത്തെ ഈ സ്റ്റെയർസ് ചേർന്നുള്ള ആ സ്പേസിനോട് ചേർന്ന് തന്നെയാണ് മുകളിലത്തെ ഉള്ള ഒരു സിറ്റ് ഔട്ട് ഇവിടെ ഉള്ളത്. ഈ സിറ്റ് ഔട്ട് തുറക്കുന്നത് നേരെ വെളിയിലേക്കാണ്. പ്രകൃതിയിലെ കാഴ്ചകളും ഇവിടുത്തെ ചുറ്റുപാടും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വന്നിരിക്കുക എന്നുള്ളത് പറഞ്ഞാൽ തന്നെ നാച്ചുറലായ ഒരു അന്തരീക്ഷത്തെ നമുക്ക് അനുഭവപ്പെടുക എന്നുകൂടിയാണ് എൻ്റെ ഒരു സൗകര്യം ആയിട്ട് തോന്നുന്നത്. സ്റ്റെയർ റൂമിനോട് ചേർന്നിട്ടുള്ളതാണ് മുകളിലത്തെ രണ്ട് ബെഡ്റൂമുകളും. അതിലൊന്നാണ് ഇവിടെ ഉള്ളത്. വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ്. ഇരുവശത്തും ജനലുകളുണ്ട്, മൂന്ന് പാളിയുള്ള ജനലുകൾ. ഇവിടെ ഒരു കട്ടിലും ഒപ്പം ഒരു ടേബിളും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ വീട് പണി പൂർത്തിയായല്ലോ എന്ന് തോന്നുന്നു? ശരിക്കും വളരെ സന്തോഷം. ഇപ്പൊ ചേട്ടൻ തന്നെയാണ് ഇതിന്റെ ഒരു കോൺട്രാക്ടറും എഞ്ചിനീയറും എല്ലാം ആയിരിക്കും. അങ്ങനെ പറയാൻ പറ്റില്ല, എങ്കിലും മേൽനോട്ടം നമ്മള് ഫുള്ളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു 24 hours. കാരണം നമ്മൾ ലേബറിൽ ചെയ്തതുകൊണ്ടാണത്, കോൺട്രാക്ട് കൊടുക്കാത്തതുകൊണ്ട്. എല്ലാ സ്ഥലത്തും നമ്മുടെ കയ്യും കണ്ണും എത്തിയത് കൊണ്ട് നമുക്ക് കുറെ മെച്ചമുണ്ടെന്ന് മാത്രം. ഇപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഇത്? മൊത്തം 1800 square feet വരും. അതിനേക്കാളും കുറച്ച് മെയിൻ്റനൻസ് കൂട്ടി ഞങ്ങൾ. എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ സിറ്റ് ഔട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, അഡീഷണൽ അത് എടുത്തു. പിന്നെ എക്സ്ട്രാ ഫർണിഷിങ്ങിൻ്റെ വർക്ക്, ഗ്രില്ലൊക്കെ ഞങ്ങൾ ഉദ്ദേശിച്ചാലും കൂടുതൽ എമൗണ്ടിലാണ്. ഇതെല്ലാം കുറച്ചും കൂടി സേഫ്റ്റി ആയിട്ട് ചെയ്തതിൻ്റെ ഒക്കെ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ മരങ്ങളെല്ലാം നമ്മുടെ ഫർണിഷിങ് ഉണ്ടായിരുന്നു. പിന്നെ കാർഡ്ബോർഡ് മറ്റേ ഇതിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു, കബോർഡ് വർക്ക്, അതെല്ലാം എക്സ്ട്രാ വന്നു. കൂടുതലായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചാലും അതിൻ്റെ ഒരു മെയിൻ്റനൻസ് ഒരു 2-3 രൂപയുടെ ഡിഫറൻസ്, അതിൻ്റെ ഒരു 24 രൂപ എടുക്കാൻ നമുക്ക് ഏകദേശം ടോട്ടലി ആയി. കട്ടിലേ തന്നെ ഞങ്ങൾ മരത്തിൻ്റെ തന്നെ ഫിറ്റ് ചെയ്തു. അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ഡോറുകളും മരത്തിൻ്റെ തന്നെ ആക്കി. റെഡിമെയ്ഡ് ആണെങ്കിലും എല്ലാം മരത്തിൻ്റെയാണ്. അത് തേക്ക് മറ്റേ പ്ലാവിൻ്റെ ആഞ്ഞിലിയുടെയും ഇതാണ്, കഥകളും ജനലുകളും എല്ലാം. പിന്നെ അതുപോലെ തന്നെ ടൈലാണെങ്കിലും നമ്മളൊരു മീഡിയം ടൈപ്പ് 43 രൂപ റേഞ്ചുള്ള ടൈലാണ്. പിന്നെ കൂടുതൽ ചിലവ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എപ്പോക്സിയൊക്കെ ഒഴിവാക്കി ടൈറ്റ് ചെയ്ത് ഇട്ടേക്കണവരുണ്ട്. ഗ്യാപ്പില്ലാത്ത മണമൊക്കെയാണ് ഫില്ല് ചെയ്ത് വെച്ചേക്കണത്. സ്റ്റെയർകേസ് നമുക്കിവിടെ ഒരു പാർട്ടി ഉള്ളതിൻ്റെ പേരിൽ അവരുമായിട്ടൊരു ലിങ്കിങ്ങിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് മെറ്റീരിയൽ നമ്മൾ തന്നെ ഹോൾസെയിൽ എടുത്ത് കൊടുക്കും. എന്നിട്ട് അവർ തന്നെ ചെയ്തേക്കണോണ്ട് കുറച്ച് പൈസയൊക്കെ അതിൽ നിന്ന് സേവ് ചെയ്ത് വരും. നമ്മൾ ഫുള്ളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 രൂപ തന്നെ എടുത്ത് നമുക്കൊരു 50-60 രൂപ റേഞ്ചിൽ എല്ലാ ഫിനിഷിങ്ങും ടെറസും എല്ലാം വർക്ക് നടത്തി. ഷീറ്റൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഉപയോഗിച്ചു. ഇല്ലെങ്കിൽ അതിൻ്റെ കൂടി ഇത് വരും. ഡൈനിങ്ങിനോട് ചേർന്നിട്ടുള്ള ഒരു ഷോക്കേസ് കണ്ടു, അത്തരം കാര്യങ്ങളുടെയൊക്കെ ചിലവുകളൊക്കെ? അത് ചിലവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അതും ഇത് തന്നെയാണ്. നമുക്ക് പരിചയമുള്ളവർ നമ്മുടെ അടുത്തുള്ളതിൻ്റെ പേരിൽ അവരോട് പറഞ്ഞ ഒരു മീഡിയൻ റേറ്റിൽ നമുക്കത് കംപ്ലീറ്റ് കൂടുതലും ഹൈലൈൻ ഷീറ്റ് അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റേ ഇതിനതാണ് അടുക്കളയിൽ മറ്റേ കബോർഡിലൊക്കെ ഹൈലൈൻ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അവർ തന്നെ പറഞ്ഞു പല സൈസ് മെറ്റീരിയൽ നമുക്ക് കിട്ടും, പക്ഷെ ഹൈലൈൻ ഷീറ്റ് ആകുമ്പോൾ ഒരിക്കലും ഡാമേജ് സംഭവിക്കില്ല. മറ്റേ ഫിനിഷിങ്ങും ഉണ്ട്. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അലൂമിനിയം ഹൈലൈൻ ഷീറ്റും മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഷോക്കേസ് ഇത് പിന്നെ നമ്മളൊരു ഓപ്പൺ ഷോക്കേസ് പോലെ തന്നെയാണ് വച്ചിരിക്കുന്നത്. ഗ്ലാസ്സാണ് എല്ലാത്തിലും ഗ്ലാസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പൊതുവിൽ ഈ വീട് പണിത ശേഷം വേറെ പണിയാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പൊതുവിൽ പറയാനുള്ളത്?
പറയാൻ ആഗ്രഹിക്കുന്നവർക്കെന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഏറ്റവും ഇതിന് പ്രധാനം അന്ന് പറഞ്ഞത് തന്നെയാണ് കൂളിംഗ് ആണ് മെയിൻ. ചൂടിനെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം. എ സി ഫാനൊക്കെ കുറച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൽ കറണ്ട് കാശ് സേവ് ചെയ്യാൻ പറ്റും. കൂളിംഗ് ഉണ്ട്, ഫിനിഷിംഗ് ആണ്, വർക്ക് നല്ല ഇതായിട്ടുള്ള കാരണം അതിൻ്റെ ആ പോയിൻറ്റുകളും കാര്യങ്ങളും ഒക്കെ സുർക്കി പൊടിയൊക്കെ ഇട്ട് കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്താൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഒന്നോ രണ്ടോ ബോട്ട് ക്ലിയറിംഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലേസിംഗും കിട്ടും, വേറെ പ്രോബ്ലം ഒന്നുമില്ല.